ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നിങ്ങളിപ്പോൾ കാണുന്ന കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് ഇട്ടായിരുന്നു ഈസി ചെക്ക് ബോട്ട് ട്രെയിലറിന്ന്. അപ്പോൾ ആ ഷോർട്ടിൽ കാണിച്ച പോലെ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നു. പക്ഷേ അത് കുറച്ച് വെറൈറ്റി ആയിട്ട് രണ്ട് പാറ്റേൺസ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഐ സി ചെക്ക് ബോർഡ് ചെയ്തില്ലേ, അതുപോലെ വേറെ ഒരു പാറ്റേണും കൂടെ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെക്ക് ബോർഡാണ്. അപ്പോൾ അത് നമ്മളൊരു 3x3 ക്യൂബിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ സിമ്പിളാണ്. ഒരു നമ്മുടെ മണ്ടയ്ക്കത്തെ രണ്ട് ലെയർ, ഈ ഫസ്റ്റ് ലെയറും ഡൗൺ ലെയറും രണ്ട് പ്രാവശ്യം തിരിക്കണം. ഇതേ സൈഡ് ഇങ്ങോട്ട് ഇരിച്ചാലും ഇങ്ങോട്ട് ഇരിച്ചാലും രണ്ട് പ്രാവശ്യം ആകുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ഈ കളർ വരുന്നത്. അപ്പം ഞാൻ തിരിച്ചു 1 2, ഇവിടെ 1 2. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെക്കാം. ഇപ്പം ഇത് രണ്ടും മാറ്റി ഇനി ഈ ക്യൂബിനെ ഇങ്ങോട്ട് തിരിക്കുക. ഇങ്ങോട്ട് വേണേൽ തിരിച്ചിരിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ മിഡിൽ ലെയറിനെ മണ്ടയ്ക്ക് വെക്കണം രണ്ട് പ്രാവശ്യം. 1 2. അപ്പം ഇത് ഒരു ഫ്ലവർ പോലത്തെ പാറ്റേൺ ഒരു സ്ഥലത്ത്. ഇനിയും ഈ ക്യൂബിനെ ലെഫ്റ്റോ റൈറ്റിലോ തിരിക്കണം. അപ്പം ഈ ഭാഗത്തൂടെ വീണ്ടും അതുപോലെ നടുക്കൂടെ രണ്ട് പ്രാവശ്യം വലിക്കണം. 1 2. അപ്പം ഇതാണ് ഈസി ചെക്ക് ബോർഡ്. ഒരു ഫ്ലവർ ചെസ് ബോർഡ് പോലത്തെ പാറ്റേൺ ആണ്, അതുകൊണ്ടാണ് ഇതിനെ ഈസി ചെക്ക് ബോർഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇതേ പാറ്റേൺ തന്നെ 5x5 ക്യൂബ് ചെയ്യാം. 5x5 ക്യൂബിൽ കുറച്ച് വ്യത്യാസമായിട്ടുണ്ടാവും. സെയിം പോലെ തന്നെ ചെയ്തിട്ട് പക്ഷേ കുറച്ചും കൂടെ ലെയർ തിരിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ചെയ്യുമ്പം ഇപ്പോൾ ഫസ്റ്റ് ലെയർ ചെയ്യുവാണെങ്കിൽ അടുത്ത തേർഡ് ലെയർ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഫിഫ്ത് ലെയർ, അങ്ങനെ അങ്ങനെ ചെയ്യണം. ഫസ്റ്റ് തിരിച്ചു 1 2. ഇനി സെക്കൻഡ് തിരിയണം 1 2. ഇനി തേർഡ് 1 2. അങ്ങനെ ഇപ്പം ഈ 5 ലെയറും മാറിയിരിക്കുകയാണ്. ഒരു ഇത് എന്തുവാ നമുക്ക് സ്ട്രൈപ്സ് പോലെ കിട്ടി. ഞാൻ ഈ ഫുൾ സൈഡും ഇങ്ങനെയായി. ഇനി മറ്റേ നടുക്ക് കാണിച്ച പോലെ ഈ രണ്ട് ലെയർ തിരിക്കണം. 1 2. ഇതിന് രണ്ട് പ്രാവശ്യം തിരിയണം. 1 2. അപ്പം ഇത് ഇപ്പം ഈ ഭാഗമായി മറ്റേ പോലെ. ഇനി വീണ്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് വീണ്ടും അതേപോലെ ചെയ്യണം. 1 2. 1 2. അപ്പോൾ ഇതാണ് 5x5 ക്യൂബ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ നല്ല വലുതായിട്ടും രസമായിട്ടും ഇരിക്കുന്നത്. ഇനി നമ്മുടെ 3x3 മിറർ ക്യൂബ്. മിറർ ക്യൂബ് ഈ 3x3 ക്യൂബ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ വീണ്ടും ഇതും കൂടെ ഒന്ന് നോക്കാം. 1 2 1 2 3 4 3 4. ഇങ്ങോട്ട് ഇരിക്കണം. 1 2 3 4. അപ്പോൾ ഇതിനകത്ത് ഈസി ചെക്ക് ബോർഡ് ഇതാ ഒരു ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതിനകത്ത് കളറിന് ഭയങ്കര പീസസ് ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ 3 ചെറിയ കുഴി പോലെ ഇരിക്കും. പിന്നെ 3 ഒരു നടുക്ക് വലുതും ബാക്കി 4 സൈഡ് എഡ്ജസ്സും ചെറുതായിരിക്കും. ഇതാണ് ഈസി ചെക്ക് ബോർഡ് പാറ്റേൺ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രൈപ്സ് ആണ്. അത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം 3x3 ക്യൂബ് നോക്കാം. അപ്പോൾ 3x3 ക്യൂബിൽ ആദ്യം നമുക്ക് രണ്ട് സ്റ്റെപ്സ് ഉണ്ട് വേണേൽ ഇത് ചെയ്യാൻ. ഒരു രണ്ട് വേസ് ഉണ്ട്, വേണമെങ്കിൽ ഒരു രീതിക്ക് ചെയ്യാൻ വേറെ രീതി. അപ്പം ഞാൻ ആദ്യത്തെ രീതി പറയാം. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലെയറും ഒരു പ്രാവശ്യം തിരിക്കുക, താഴോട്ടേക്ക് താക്കുക. അപ്പം ഇതിങ്ങനെയായി. ഇനി ഈ ഡൗൺ ലെയർ രണ്ട് പ്രാവശ്യം തിരിക്കണം. 1 2. ഇനി ഇത് രണ്ടും പൊക്കണം. അത് കഴിഞ്ഞിട്ട് ഈ രണ്ടെണ്ണം എന്നിട്ട് ഈ ക്യൂബ് വേണേൽ തിരിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ പോലെ ചെയ്യാം. ഇത് കാണാൻ വേണ്ടി ഞാൻ ഇപ്പം തിരിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ ചെയ്യണം. 1 2.
down layer and rush on the year. 1, 2. In the end in the rich book, 2. Pay the under E bagam marker stripes, I E bagam water stripes. Apart in the number E stripes, I bagatuda, we they process a jail. E bag E plain at all the self the yarn and give the rich solver. Monkey bagatuda chair. 1, 2. Need the tirikum. 1, 2, 3, 4. Okay. Appa idu stripes ay. Njan naalu vera color nadakkavunnathinaanu stripes ennu parayunnu. Ini idu namukku 5 into 5 cube cheyyam. Idu cheyyan vena namukku rendu type cheyyan pattum. Venangi idu rendu vattu tirikkam. Illengil idu ettu vattu tirikkam. പിന്നെ ഇവിടം വെച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ധരിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ധരിക്കാം. നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. അപ്പം കൂടുതലും ചെയ്യേണ്ട നന്നായിട്ടുള്ളത് ഈ 4 പീസസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സദാ കുറച്ചും കൂടെ ഈ 4, 3x3 ക്യൂ പോലെ ആകുന്നത്. ആദ്യം ഇത് രണ്ടും താക്കുക, എന്നിട്ട് രണ്ടും തിരിക്കുക, ഇത് രണ്ടും പൊക്കുക, ഇത് രണ്ടും താക്കുക, ഇത് രണ്ടും തിരിക്കുക. ഇത് മറ്റേ പ്ലസ് പോലെ ഇനി ഈ സ്ട്രൈപ്പായിട്ടുള്ള ഭാഗത്തൂടെ ചെയ്യുക. താക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, പൊക്കുക. താക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, പൊക്കുക. അപ്പോൾ ഇതിലും സ്ട്രൈപ്പ്സ് ആയി. ഇനി ഇത് ഈ ക്യൂബിലും താക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, താക്കുക. ഇച്ചിരി പാടാണ് ഫ്രണ്ട്സ്. തിരിക്കുക, എന്നിട്ട് ഇത് പൊക്കണം. ഈ ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഡൗട്ട് വരാനുണ്ട് ഇത് ഏത് എന്ന്. അപ്പോൾ ഈ ഇത് ഇങ്ങനെ തോന്നുന്ന ആ ഡൗട്ട് മാറ്റാനാണ്. ഇപ്പം ഈ ലൈൻസ് കാണുമ്പോൾ ഒരു ചെറിയ സ്ലൈഡും അല്ല, ഇത് കുറച്ചും കൂടെ വലുതും ഇത് ചെറുതുമാണ്. ഇത് ഫുൾ സെയിം ആണ്. അപ്പോൾ ഈ ഭാഗത്തല്ല, നമുക്ക് ഈ ഭാഗത്താണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ വലുതും ഇത് ചെറുതും. അപ്പം നമുക്ക് ഈ രണ്ട് സ്ഥലത്ത് ഏത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ രണ്ടിലും ചെയ്യരുത്. പിന്നെ ഇവിടെ നിന്ന് ചെയ്യുക, താക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, പൊക്കുക, താക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, പൊക്കുക. അപ്പം അതിനകത്ത് സ്ട്രൈപ്സ് ആയി. ഇനി ഇത് ഇങ്ങനെ ഇതിനെയും നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതേ സെയിം പാറ്റേൺ തന്നെ വിളിച്ചേണം. രണ്ടും താക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, എന്നിട്ട് പൊക്കുക. ഇത് താക്കുക, പ്രാവശ്യം തിരിക്കുക, പൊക്കുക. അപ്പം ഇതായി. ഇനി നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും ചെയ്താൽ അത് വീണ്ടും സാധാ പോലെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഫുള്ളായിട്ട് പാറ്റേൺ മറ്റേ സ്ട്രൈപ്സ് ആവാത്ത ഭാഗം എടുത്തിട്ട് നമ്മൾ അവധി ഇന്ന് താഴ്ത്തി. താക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, പൊക്കുക. താക്കുക, രണ്ട് പ്രാവശ്യം തിരിക്കുക, പൊക്കുക. അപ്പം ഇതുപോലെ തന്നെ ഇനി നമുക്കിത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. അതിപ്പോൾ തന്നെ ചെയ്യാം എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ക്യൂബ് എല്ലാം സോൾവ് ആക്കി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അത് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ എൻ്റെ പുത്തൻ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ ബൈ.